പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരു പ്രത്യേക സബ്ജക്റ്റാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ഒരു സബ്ജക്റ്റ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിച്ച് വരുന്ന നമ്മുടെ ജീവിതമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ, മാനസികപരമായുള്ള കാര്യങ്ങൾ, ഇതെപ്പോഴും നമുക്ക് ആധി ഉണ്ടാക്കുന്നതാണ്. എപ്പോഴാണ് തനിക്കൊരു രോഗം വരിക, ഇതിനെയൊക്കെ തന്നെ പലപ്പോഴും നമ്മുടെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ ഇത്ര കോടി രൂപ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഷുറൻസ് കവറേജുകളുണ്ട്. ഇതൊക്കെ ഓരോ തരത്തിലും നമ്മളെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ആരോഗ്യ മാസികകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആരോഗ്യ മാസികകൾ, ഈ ആരോഗ്യ മാസികകൾ വായിക്കുമ്പോൾ ആരോഗ്യത്തിന് വേണ്ടിയാണ് അതെന്നുള്ളത് ഒരു വശമാണെങ്കിൽ, ഇത് വായിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ടെൻഷനുകളായിരിക്കും അവർക്കുണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ, കൃത്യമായി ആരോഗ്യ മാസികകൾ വായിക്കുന്ന ഒരുപാട് പേരെ നോക്കിയതിന് ശേഷമാണ്, സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. കാരണം വെച്ചാൽ ഇവർ ഈ വായിക്കുമ്പോൾ ഓരോ രോഗങ്ങളുടെ സിംറ്റംസ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ചുമയുണ്ട്, അല്ലെ പനിയുണ്ട്, ജലദോഷമുണ്ട്, കണ്ണ് ചുമന്നിരിക്കുന്നു, അങ്ങനെ പറഞ്ഞ് കുറച്ചേറെ ലക്ഷണങ്ങൾ ഇവർ പറയുന്നുണ്ടാവും. ഈ ലക്ഷണങ്ങൾ ഇവർ വായിച്ച് ഹൃദിസ്ഥമാക്കുന്നുണ്ട് അറിയാതെ തന്നെ. അപ്പം ഒന്ന് രണ്ട് ലക്ഷണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് അതിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങിച്ചില്ലെന്നൊരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തെങ്കിലും ആ ലക്ഷണവുമായി സാമ്യമുണ്ടായാൽ ഇന്ന രോഗമായിരിക്കാം എനിക്ക് ഭാവിയിൽ വരാനുള്ളത്, അല്ലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രോഗം ഇന്നതായിരിക്കാം എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയെത്തോളം ഇത് ഭയങ്കരമായ കുഴപ്പമാണ് ഉണ്ടാകുന്നത്. നമുക്ക് രോഗങ്ങളെക്കുറിച്ച് ഭീതിയുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻഷുറൻസ് പോലുള്ള എടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് വന്നാൽ എന്ത് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ ചോദ്യം ഇതാണ്, ഇത്രയും ആധിയുണ്ട് നമ്മൾക്ക്, ഈ ആധി മാറ്റുവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നിസ്സാരമായൊരു കാര്യമുള്ളൂ, ആരോഗ്യം നമുക്ക് നിലനിർത്താനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അനാവശ്യമായിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക, നമ്പർ വൺ. നല്ലതായിട്ട് എക്സസൈസ് ചെയ്യുക, നമ്പർ ടു. മാക്സിമം മനസ്സിന് റിലാക്സേഷൻസ് കൊടുക്കുക ഫ്രീ കിട്ടുന്ന സമയങ്ങളിലൊക്കെ തന്നെ. ഇങ്ങനെ കുറച്ചേറെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് അനുവർത്തിച്ചു പോന്നാൽ മാറുന്ന പ്രശ്നങ്ങൾ ഇതുള്ളൂ. നമ്മൾ പറഞ്ഞു കേട്ടു, നമ്മുടെ ശരീരം വീക്കായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മനസ്സ് വീക്കാവും, മനസ്സ് വീക്കാൽ തിരിച്ച് ശരീരവും വീക്കാവും. ഇങ്ങനെയുള്ളൊരു ബന്ധം മനസ്സിനും ശരീരത്തിനും തമ്മിലുണ്ട്. അപ്പോൾ ഈ അതുകൊണ്ടാണ് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും ആദ്യം ഉണ്ടാവുക എന്നും, പിന്നെ അതിനോട് അനുബന്ധിച്ച് കുറച്ച് മെല്ലെ ആയിരിക്കും ശരീരത്തിലേക്ക് ഇത് വ്യാപിക്കപ്പെടുന്നു എന്നും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ വായിക്കുന്ന സമയങ്ങൾ, വായിക്കാനെടുക്കുന്ന പുസ്തകങ്ങൾ, കാണാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മളിപ്പം ദൈവത്തോട് വിളിച്ച് പറയുകയാണ്, ദൈവവിശ്വാസിയാണ് കുട്ടിക്ക്, എൻ്റെ ദൈവമേ എനിക്ക് ക്യാൻസർ വരുത്തരുത്, എനിക്ക് വയറ്റ് വേദന ഉണ്ടാക്കരുത്, എനിക്ക് ചിക്കൻ ബോക്സ് വരുത്തരുത് എന്നൊക്കെ വിളിച്ച് പറഞ്ഞാൽ പലരും അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ മതത്തിൻ്റെ ഇതിലും പ്രാർത്ഥനകളുണ്ട്. അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദൂഷ്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഉപബോധ മനസ്സിൽ അറിയാതെ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായി വരിക ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ചില ധാരണകൾക്ക് നമ്മുടെ മനസ്സ് വിധേയമാകും. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അതിനുള്ള യാതൊരു സാധ്യതയില്ലാത്ത ആളായിരിക്കും നമ്മൾ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇട്ട് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും? അതിനെ മെല്ലെ വെൽക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ തന്നെ അത് എന്തിനാണ് വായിക്കുന്നത് എന്നുള്ളൊരു ബോധത്തിൽ വായിക്കണം. പിടി കിട്ടിയോ? ഇനി നമുക്ക് ഈ സിംറ്റം ഒന്നും അറിഞ്ഞിട്ടില്ല, അതിന് സിംറ്റമൊക്കെ അറിയാൻ ഡോക്ടേഴ്സ് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുന്ന അവിടെയാണ് നമ്മൾ പോവുക, അവരെ വിശ്വസിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വായിക്കുക പഠിക്കുക എന്നുള്ളത് അതിൻ്റെ അത്യാവശ്യ ഘടകമാണ്. പക്ഷേ ആ സിംറ്റം വെച്ച് നമുക്ക് ഉണ്ടാകും അല്ല ഉണ്ടാകത്തില്ല എന്നുള്ള പിന്നിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമുക്കിപ്പോൾ എവിടെയും ഒരു രോഗത്തെക്കുറിച്ച് അടിച്ചു നോക്കിയാൽ നെറ്റിൽ കിട്ടും. ഓക്കെ, അത് വെച്ചുള്ള ചികിത്സാ രീതികൾ സ്വയം പരീക്ഷിക്കുക എന്ന് പറയുന്ന മഹാ മണ്ടത്തരം എന്ന് പറയുന്ന കാര്യം. ഇപ്പം നമ്മുടെ മനസ്സിൽ എന്നാ അറിയാം, നമുക്ക് എന്ത് കിട്ടിയാലും ചികിത്സിക്കാനുള്ളൊരു ത്വരയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, എന്താണ് നമ്മൾ വായിക്കുന്നത്, എന്താണ് നമ്മൾ കാണുന്നത്, എന്താണ് നമ്മൾ കേൾക്കുന്നത്, എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചേർന്ന് വരുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ചിന്താ പദ്ധതികൾ, അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ തുടങ്ങിയ ആയിരക്കണക്കിന് കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരിക. അപ്പം നിങ്ങൾ എന്താണ് എന്തായി തീരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, അതായി തീരുവാൻ വേണ്ടി നിങ്ങൾ അതിൻ്റെ ഭാഗമായി തീരുക എന്ന് മനസ്സിലാക്കുക. പിടി കിട്ടിയോ? അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ പതിപ്പിക്കേണ്ടതെന്ന് ആദ്യം ഒരു തീരുമാനമെടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, വാക്കുകൾ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും, പരസ്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്വാധീനങ്ങളെല്ലാം എന്ത് ചെയ്യും? നമ്മൾ ഒരു പരുവത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പരുവത്തിലേക്ക് തള്ളിവിടാറുണ്ട്. ഇതൊക്കെ രോഗലക്ഷണങ്ങളാണ്. ഇപ്പം
ഇവിടെ വരുന്ന പലരിലും സ്ത്രീകൾക്കൊക്കെ എവിടെയെങ്കിലും തരത്തിലുള്ള മുഴകളോ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയറ്റിൽ അതിഭീകരമായിട്ടുള്ള വേദനയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരാദ്യം ചിന്തിക്കുന്നത് ഒറ്റ ഒരു സാധനമാണ്, ക്യാൻസർ ആണോ എന്നുള്ള ഒരു ചോദ്യം. പലർക്ക് അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു വരുമ്പോൾ എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണേ, അല്ല എനിക്ക് ഇങ്ങനെ ഒരു മുഴ പോലുണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ വല്ല പ്രശ്നമാണോ, അല്ല അതിൻ്റെ പ്രശ്നം എന്ന് ഉദ്ദേശിക്കുന്നതാണ്, അല്ല വല്ലോ അവസാനം പറഞ്ഞ് അവർ വരുമ്പോൾ ഈ പേര് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ അവർ അവസാനം പറഞ്ഞെത്തുന്നത് ഈ ക്യാൻസർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും. എന്നാൽ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ അവസ്ഥ എന്താണെന്ന് പഠിക്കാൻ തയ്യാറാവില്ല. എന്താണ് ക്യാൻസർ എന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിനുള്ള ചികിത്സകളുണ്ടോ, ചികിത്സാ വിധികളുണ്ടോ, അങ്ങനെ ചികിത്സിച്ച് വിജയിപ്പിച്ചിട്ടാണ് എന്തെങ്കിലും. ഇപ്പോൾ ക്യൂർ ഫോർ ഓൾ ക്യാൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറും ജ്യൂസുകൾ കൊണ്ട് രോഗം ഭേദമാക്കിയിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മളതൊന്ന് മേടിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയോളജി കിട്ടും. അപ്പം ശരീരത്തെ പോലെ തന്നെ മനസ്സും ശക്തമാക്കി വെക്കാനുള്ള കുറച്ച് ടെക്നിക്കുകൾ നമുക്ക് വേണമെന്ന് നമ്മുടെ ഗുരുക്കന്മാർക്ക് അറിവുണ്ടായിരുന്നു. ശരീരം മാത്രമല്ല, ശരീരത്തിന് നമുക്ക് ട്രെയിനിങ് കൊടുക്കാം, ഫിസിക്കൽ എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാം. മെൻ്റൽ ട്രെയിനിങ് എന്ന് പറയുന്നത് അതിലും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ്. അപ്പം മെൻ്റൽ ട്രെയിനിങ് നമുക്ക് കൊടുക്കേണ്ടി വരും. അതിന് ഹിപ്നോട്ടിസത്തിൻ്റെ ബാലപാഠങ്ങളോ ഇനി അതെങ്കിൽ മനസ്സിനെ ശക്തമാക്കാനുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട്, അതിലേതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് കൊണ്ടുവരിക, അതായത് ഒന്ന് മനസ്സ്, ഒന്ന് ശരീരത്തിന് വേണ്ട ഫിസിക്കലായിട്ടുള്ള എക്സസൈസുകൾ. പിന്നെ നമ്മൾ നമുക്കുണ്ടാകുന്ന ഇമോഷൻസാണ്. ഈ ഇമോഷൻസ് നമുക്ക് താങ്ങാൻ വയ്യാതെ വരുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ ലൈഫ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോംപ്ലിക്കേഷൻ ഒരുപാട് രോഗങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് പലതിനും നമുക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ പോലും വരാൻ പറ്റാതെ വരിക, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇനിയുള്ള ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നമ്മളറിയാം, നമ്മളെല്ലാവരും എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. ഇപ്പോൾ കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല കേസുകളിലും പബ്ജി, അതുപോലെ തന്നെ ഫ്രീ ഫയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കളിച്ചതിന് ശേഷം കുട്ടികൾ അമ്മമാരെ ഉപദ്രവിക്കുന്നു, അച്ഛന്മാരെ ഉപയോഗിക്കുന്നു, സാധനങ്ങൾ എടുത്ത് തല്ലി പൊട്ടിക്കുന്നു തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത്. എന്നാലും നമ്മൾ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള ഗെയിമുകൾ നിർത്താൻ കുട്ടികൾ തയ്യാറാവില്ല. ഇനി കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്നാൽ പറഞ്ഞാണ് മൊബൈൽ വാങ്ങി കൊടുത്തില്ലാത്ത പക്ഷെ അവൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ചേട്ടൻ പബ്ജി കളിക്കുന്നുണ്ട്, അനിയനും ആ കൂടുന്ന പബ്ജി കളിക്കാൻ ഈ മൊബൈൽ കൊടുക്കുന്നില്ല എന്നതേ. അതിനവൻ പറഞ്ഞ ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളിലെ പാഠങ്ങൾ ഇപ്പോൾ നെറ്റ് വഴിയാണ്, അത് പഠിക്കണമെങ്കിലുള്ള മൊബൈൽ വേണം. അപ്പോൾ ഈ പാവപ്പെട്ട അത് കൊടുക്കുന്ന അമ്മ എന്താ വിചാരിച്ചിരിക്കുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അവർ വിചാരിച്ചിരിക്കുന്നതെല്ലാം ഈ കുട്ടിക്ക് പഠിക്കാനുള്ള തുടങ്ങുകൊണ്ടാണ്. ഈ പബ്ജി എന്നത് സത്യത്തിൽ ഇവർക്ക് അറിയില്ല, ഈ കുട്ടിക്ക് അറിയില്ല, കുട്ടിയുടെ അമ്മയ്ക്ക് അറിയില്ല. ഇത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കപ്പോഴാണ് അവർക്ക് അതിൻ്റെ ഭീകരത പിടികിട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഗെയിമുകളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു തലച്ചോറുണ്ടെങ്കിലും അത് നാളെ അല്ലെങ്കിൽ ഇന്ന് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് മറ്റു പലരുമാണ്. രസകരമായ ഒരു കാര്യമുണ്ട്, അവർ അവരുടെ കുട്ടികളെ ഒരിക്കലും ഇതിനൊന്നും വിടില്ല എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ തലപ്പത്ത് നിൽക്കുന്ന പലരും അവർ കുട്ടികളെ എന്ത് ചെയ്യുന്നു, കൃഷിപാഠങ്ങളും അതുപോലെ തന്നെ കിളയ്ക്കുവാനും മണ്ണ് അനക്കുവാനും എന്ന് തുടങ്ങിയുള്ള ചില കാര്യങ്ങളിലേക്കാണ് അവരുടെ കുഞ്ഞുങ്ങളെ വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കുട്ടികൾ എന്തായി മാറും, നന്നായി മാറും. എന്നാൽ ഇതുകൊണ്ടാണ് ഗുണമെങ്കിൽ അവരെന്ത് ചെയ്യണം, തീർച്ചയായിട്ടും അവരുടെ കുട്ടികൾ അവർക്കല്ലേ ഏറ്റവും കൂടുതൽ സാധ്യത, അവരുടെ വീട്ടിൽ കിട്ടിയ സാധനം. അപ്പോൾ അത് ഉപയോഗിച്ച് തുടങ്ങണ്ടേ? എന്തുകൊണ്ട് ഇത്രയും ധനത്തിന് അതുള്ള ആൾക്കാരൊക്കെ തന്നെ അവരുടെ കുട്ടികളെ ഈ മൊബൈലിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട്, ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാർ മാത്രമേ ഞാൻ പറയുന്നത് കേട്ടോ, അവരതിനകത്ത് നിന്ന് ഒഴിവാക്കി നിർത്തും. കാരണം അവരുടെ നൈസർഗികമായിട്ടുള്ള കഴിവുകൾ മുഴുവൻ ഇത് നശിപ്പിച്ച് കളയും. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം, ഒരു ഡേറ്റ കിട്ടണേ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് എടുക്കണമായിരുന്നു. ഇപ്പോൾ ഒരു ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലിൻ്റെ മുമ്പിലാണ്. പറയുമ്പോൾ അത് ശരിയാണ്. ഇപ്പോൾ ഒരു നിസ്സാരമായ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു മാജിക്കിൽ ഒരു വായുവിൽ കിടക്കുന്ന പെൺകുട്ടിയുടെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്താൽ അപ്പോൾ തന്നെ വീഡിയോൻ്റെ എല്ലാ സാധനവും നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഒരാളോട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിച്ച് വരുമ്പോൾ ഈ കുട്ടികളൊക്കെ വളരെ ഇതോടുകൂടി പറയും, ആ അത് ഇത്രയേ ഉള്ള സംഗതി, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്ന് വളരെ വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞുതരാൻ തയ്യാറാവും. എന്നാൽ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ച് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി വരുന്ന ഒരു മജീഷ്യൻ്റെ പ്രയത്നത്തെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിക്കാൻ അവർക്ക് ഒരിക്കലും തയ്യാറാവില്ല. അവരതൊന്ന് ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം അയാൾ വളരെ കഷ്ടപ്പെട്ട് വർഷങ്ങൾ കൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു കാര്യമായിരിക്കും, ആ കാര്യം ഒന്ന് ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. മറിച്ച് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ടുള്ള അഭിപ്രായ പഠനങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ്, അയാൾക്ക് എന്താണ് വേദന ഉണ്ടാകുന്നതെന്ന് ഈ വ്യക്തികൾക്ക് അറിവുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ മൂന്ന് കാര്യങ്ങളാണ്: ഒന്ന് ശരീരം, രണ്ട് മനസ്സ്, നമ്മുടെ ഇമോഷൻസ്. അപ്പോൾ ഒരാൾക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഇത് എല്ലാ രീതിയിലും പ്രവർത്തിക്കും. ശാരീരികമായിട്ടും വൈകാരികപരമായും മാനസികപരമായും ഒക്കെ തന്നെ ഈ പ്രശ്നവരെ ബാധിക്കും. അപ്പോൾ നമ്മളൊരു ചികിത്സ എന്ന് പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം. ചികിത്സ എന്ന് പറയുമ്പോൾ ഇതിനെ എല്ലാം കൂടെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് വരണമെന്നുള്ളതല്ലേ എൻ്റെ വരുന്നത്. അത് മാനസികമായിട്ട്, ശാരീരികമായും വൈകാരികപരമായിട്ടുമുള്ള എല്ലാത്തിനെയും ചികിത്സിച്ചാലേ നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ക്യൂർ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ രീതി. അപ്പോൾ അങ്ങനെ പൂർണ്ണമായ ക്യൂർ ചെയ്യുന്ന
രീതികളെയാണ് നമ്മൾ ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു മനുഷ്യനിൽ അവന് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്, ഇമോഷൻസ് ഉണ്ട്, മനസ്സിന് എല്ലാ സംഗതിയോടെ കൂടി ചേരുന്ന ഒരു ലൈവായിട്ടുള്ള ഒരു പദാർത്ഥമായിട്ടാണ് ഹോളിസ്റ്റിക് മെഡിസിൻ ഇതിനെ കാണുന്നത്. അപ്പോൾ ആ അതിനെ ചികിത്സിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത്രയും ഡെപ്തിൽ ഇറങ്ങി ചെന്നുള്ള ചികിത്സാ രീതികൾ വേണം നമുക്ക് ചെയ്യുവാനായിട്ട്. ഇത് പണ്ടുള്ള നമ്മുടെ ഋഷീശ്വരന്മാർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അല്ലാതെ ഒരു ഭാഗത്തെ മാത്രം ചികിത്സിക്കുക, അതിനെ ഒരു വണ്ടിയുടെ പാർട്ട് പോലെ കാണുക, അഴിച്ച് മാറ്റി വെക്കുക, ഊരി പിടിപ്പിക്കുക, അങ്ങനെയുള്ള രീതികളിലായിരുന്നില്ല ചികിത്സ. ഇത് ലൈവായിട്ടുള്ള വസ്തുവാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വരുത്തുന്ന സമയത്ത് ആ ചേഞ്ചുകൾ എന്ത് ചെയ്യും? അയാളുടെ മനസ്സിനെ ശരീരത്തെയൊക്കെ തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടുതലല്ലേ എന്ന് ഇത് കണ്ടിരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി എന്ന് പറഞ്ഞ ബോഡി മെക്കാനിസം ഉണ്ടെങ്കിലും ആ മെക്കാനിസം എന്ന് പറയുന്നത് ഒരു മെഷീൻ്റെ മെക്കാനിസം അല്ല, ലൈവായിട്ടുള്ളൊരു പദാർത്ഥത്തിന് ആണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പം നമുക്ക് നമ്മുടെ ബോധത്തിൽ ഉണർന്നിരുന്നുകൊണ്ട് പലതും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ബോധത്തിൽ ഉണർന്നുകൊണ്ട് ചെയ്തിരിക്കാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ആ ബോധത്തെ കെടുത്തുവാനുള്ള മരുന്നുകൾ, മദ്യം പോലുള്ള കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും. പിടികിട്ടും. അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തോട് അത്രമാത്രം ഒരു താല്പര്യം ഉണ്ടാവില്ല, അല്ലെ അവർക്ക് അതിനകത്ത് ഉത്തരവാദിത്തമില്ല എന്നത് 100% സത്യമാണ്. കാരണം അത് കുടിക്കുന്നത് കൊണ്ട് ഇത് വലിക്കുന്നത് കൊണ്ട് ആ വ്യക്തി മാത്രമാണ് അവൻ്റെ അത്രയും നില കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുന്നത്. ഇപ്പം ചിലർ പറയും ദുഃഖം വരുന്നത് കൊണ്ടാണ് കുടിക്കുന്നത്, അല്ലെ സന്തോഷം വരുന്നത് കൊണ്ടാണ് കുടിക്കുന്നതെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് ഇവരെ ഒരു പ്രാവശ്യം കുടിച്ചാൽ പോരെ, ദുഃഖമെല്ലാം അങ്ങ് മാറിപ്പോവെങ്കിൽ പിന്നെയും പിന്നെയും കുടിക്കുന്നത് കൊണ്ടാണ് ഈ ദുഃഖം ഇതിൻ്റെ ആ കെട്ടുവിടുമ്പോൾ വീണ്ടും വരുമെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ ഈ മണ്ടത്തരം നമ്മളൊന്ന് മനസ്സിലാക്കുന്നവർ എന്ത് ചെയ്യും? നാച്ചുറലി ഇതിനകത്തു നിന്നൊന്ന് ഒരു വിടുതലിന് വേണ്ടിയിട്ട് ശ്രമം നടത്തും. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ, ഇപ്പം നമ്മൾ മദ്യപിച്ചിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ സ്മെല്ല് പറ്റാതെ ഭാര്യ നിവൃത്തികേടിന് ഉറങ്ങുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. അവരുടെ മാനസികാവസ്ഥകളെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. മക്കൾ അച്ഛൻ തുണിയില്ലാതെ വഴിയിലൂടെ നടക്കുന്ന സമയത്ത്, മദ്യപിച്ച് നടക്കുന്ന സമയത്ത് അതിൽ എത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും ഒരു കുഞ്ഞ് കാണും. ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ വിഷമമുള്ളതുകൊണ്ട് അത് പറയണത്. അപ്പോൾ ഈ കുഞ്ഞ് ഒരാളുടെ മുന്നിൽ നട്ടൽ നിവർത്ത് നിന്ന് അവനൊന്നും പറയാൻ പറ്റില്ല, കാരണം അത്രമാത്രം മോശമായ സാഹചര്യമായിരിക്കും വീട്ടിലുണ്ടാവുക. അമ്മയും അച്ഛനുമായിട്ടുള്ള വിഷയങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങൾ കൂടുന്നതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടു കൂടി പോകണം, അല്ലെങ്കിൽ തനിക്ക് താനിവിടെ വന്നിരിക്കുന്നത് വെറുതെ അല്ലെന്നും കുറച്ചേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ബോധ്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് അയാളിൽ ഇതൊന്നും യാതൊരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും ഉണ്ടാക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ നമുക്കിവിടെ നമ്മളെല്ലാം വിസിറ്റേഴ്സാണ്, ഭൂമിയിലേക്ക് വന്ന വെറും വിസിറ്റേഴ്സാണ് നമ്മൾ. അപ്പോൾ ആ വിസിറ്റ് ചെയ്യുന്ന സമയത്ത്, ആ വിസിറ്റിംഗ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യരുത്? നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെ ആവശ്യമുണ്ട് എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർക്ക് രാജാക്കന്മാർക്ക് തോന്നിയിട്ട് അവരെന്ത് ചെയ്തു? ലൈഫ് സ്പാൻ കൂട്ടുവാനുള്ള പല മെത്തേഡുകളും ഉപയോഗിച്ചു. ജീവിത സാഹചര്യങ്ങളിൽ ജീവിതത്തിൻ്റെ നീളം കൂട്ടുവാനായിട്ട് അവർ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്തു? ആരോഗ്യത്തിന് വേണ്ടി പലതരത്തിലുള്ള മെഡിസിനുകൾ അവർ കണ്ടെത്തിയിരുന്നു. നമ്മുടെ പല ഋഷീശ്വരന്മാരും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 18 സിദ്ധന്മാർ, അവരൊക്കെ അതിനുവേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചവരാണ്. അപ്പം നമുക്ക് തന്നെ നമ്മൾ സാധാരണഗതി പണ്ടൊക്കെ അസുഖം വന്നാൽ ചെറിയ ചെറിയ നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നാട്ടിൽ കിട്ടുന്ന നാട്ടുമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചികിത്സകൾ ചെയ്യുന്ന അതിനകത്തുനിന്ന് സമ്പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്തിരുന്നു. അതെല്ലാം എന്തായിരുന്നു? സസ്യജങ്ങളൊക്കെ ആയിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ഈ ചെറിയ ചെടികളിൽ നിന്നൊക്കെ എടുക്കുന്ന മരുന്നുകൾ കൊണ്ട് തന്നെയാണ് ക്യൂർ ചെയ്തിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതെന്തായി? എല്ലാം രാസഘടകങ്ങളിലേക്ക് മാറുമ്പോൾ ആ രാസഘടകം നമ്മുടെ ഈ പറയുന്ന ശരീരത്തിൽ ജൈവ ശരീരത്തിലേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനെ നമ്മൾ സൈഡ് എഫക്റ്റുകളായിട്ടൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇതൊന്നും ക്യൂർ ആവില്ല. ഓരോ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുമ്പോഴും അടുത്തൊരു രോഗം വരികയും അതിനെ ചികിത്സിക്കാൻ അതിലും വലിയൊരു ചികിത്സാരീതി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ലൈഫ് നമ്മുടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അനുഭവത്തിൽ നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസ്തൂരി, കന്മദം, കുങ്കുമപ്പൂവ്, മഞ്ഞൾ, ആര്യവേപ്പ്, ആരോഗ്യ പച്ച തുടങ്ങി ഒരുപാട് സാധനങ്ങളുണ്ട്. ജിൻസങ്ങ് അങ്ങനെ പറഞ്ഞ ഒരുപാട് സംഗതിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഇച്ചിരി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വയറ്റുവേദന എത്രമാത്രം പെട്ടെന്ന് പമ്പ കടക്കുമെന്നുള്ളത്. അപ്പോൾ വയറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ജാതിപത്രി അല്ലെങ്കിൽ ജാതിക്ക ഇതൊക്കെ എത്രമാത്രം നമ്മൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിരുന്നു നമുക്കറിയാം. ഇപ്പം ഒരു തലവേദന വരുമ്പോൾ എന്ത് ചെയ്യണം നമുക്കറിയാമായിരുന്നു. ഒരു ഉറക്കമില്ലായ്മ വരുമ്പോൾ എന്ത് ചെയ്യണം നമുക്കറിയുന്നു. ഇന്നിതെല്ലാം ആവശ്യമില്ലാത്ത മരുന്നുകൾ കഴിച്ച് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ശരിക്കുള്ള രാസവ്യതിയാനങ്ങളിൽ തന്നെ വ്യത്യാസം വരികയാണ്. അത് പിന്നീട് നമുക്ക് പിടിച്ചാൽ കിട്ടാത്തത്ര അവസ്ഥയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള പഴയ ആൾക്കാർ
അവർ പലതരത്തിലുള്ള റിസർച്ചുകൾ നടത്തിയിരുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കിങ് സോളമൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു. അദ്ദേഹം ആയിരക്കണക്കിന് കൂണുകളെ റിസർച്ച് ചെയ്തിരുന്ന ഒരാളാണ്. ആയിരക്കണക്കിന് കൂണുകൾക്കകത്തുള്ള എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്, എന്തൊക്കെ ദോഷങ്ങളാണുള്ളത്, അവ തലച്ചോറിനകത്ത് വർക്ക് ചെയ്യുന്ന വ്യത്യാസം. ഇപ്പം നമ്മളിവിടെയൊക്കെ കൊടൈക്കനാൽ ആ ഭാഗത്തൊക്കെ ഈ മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ് കുട്ടികൾ പോകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞൊരു കഞ്ചാവ് പോലത്തെ സംഗതിയാണ്. അത് വാങ്ങാനും അത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഈ ലഹരി പിടിച്ച് നടക്കുന്ന ഒരുപാട് കൂട്ടങ്ങൾ. ഇപ്പം നമ്മുടെ മദ്യപിച്ച് പോവുകയാണെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് പിടിക്കും, അവർ എന്തെങ്കിലും മെഷീനൊക്കെ വെച്ച് ഊതിച്ചൊക്കെ പിടിക്കും. അത് മനസ്സിലാക്കിയ കുട്ടികൾ എന്തായി, അവർ പൂർണ്ണമായിട്ട് കഞ്ചാവ് അങ്ങനെയുള്ളതിലേക്ക് അഡിക്റ്റഡായി. അപ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇനി മുന്നോട്ട് നമുക്ക് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വലിക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടാവും എന്നുള്ളൊരു സത്യമാണ്. അവരെന്ത് ചെയ്യും, കൂടെയുള്ളവരെ ഉപദ്രവിക്കും, പൈസ കിട്ടിയില്ലെങ്കിൽ രക്ഷകർത്താക്കളെ ഉപയോഗിക്കും, ബന്ധുക്കളെ ഉപയോഗിക്കും, എന്ത് കാര്യവും ചെയ്ത് അവരെന്ത് ചെയ്യും. ഇത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയാണ്. ഇത്തരത്തിൽ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ തന്നെ കൺട്രോൾ ചെയ്യുവാനായിട്ട് പലതരത്തിലുള്ള കൂണുകൾക്ക് ഉപയുക്തമായി നിന്ന് കിങ് സോളമൻ ഉൾപ്പെടെയുള്ള പലരും കണ്ടുപിടിച്ചിരുന്നു. നമ്മുടെ ഇവിടെ തന്നെയാണ് മംഗോളിയൻസ്. ഈ മംഗോളിയൻസൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അവർ ദീർഘായുസ്, യൗവനം, രോഗപ്രതിരോധം തുടങ്ങി പല കാര്യങ്ങൾക്കും ഈ കൂണുകൾ ഉപയുക്തമാക്കി എടുക്കാമെന്ന് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. ചൈനക്കാർ, അവരും ഇതുപോലെ തന്നെ ഒരുപാട് ചില രാജവംശങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജിൻസെങ് എന്ന് പറഞ്ഞ അവരുടെ ഒരു മെഡിസിൻ ഉണ്ട്, അക്യുപങ്ക്ചറുമായി കൂട്ടി കൊടുക്കുന്ന ഏറ്റവും സൂപ്പർ മെഡിസിനാണ്. അതിൻ്റെ കിഴങ്ങുകളെക്കുറിച്ച് സിനിമകൾ പോലുമുണ്ട്. വർഷങ്ങൾ വേണം ഒരു ജിൻസെങ്ങിൻ്റെ ഇത് എടുക്കുവാനായിട്ട്. അപ്പോൾ ആ ജിൻസെങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ വേരുകൾക്കകത്തുണ്ടാകുന്ന ഈ വസ്തു എന്ന് പറയുന്നത്, ആ കിഴങ്ങ് എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഷേപ്പിൽ പോലുമാണ് ഉണ്ടാകുന്നത്. നല്ല വിലയുള്ള മെഡിസിനാണ് അത്. നാഡി ഞരമ്പുകൾ ഉൾപ്പെടെയുള്ള ശരീരത്തിൻ്റെ മൊത്തം കാര്യങ്ങളെ അത് ഉയർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു മെഡിസിനാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിൻ്റെ ശരിയായിട്ടുള്ള പേരാണ് ഗാനോഡെർമ ഓർ ഗാനോഡെർമ. അപ്പോൾ ഈ ഗാനോഡെർമ ശരിക്കും പറഞ്ഞാൽ ഇത് പലയിടങ്ങളിലും അവർ കണ്ടുപിടിച്ചപ്പം ജപ്പാനിലൊക്കെയുള്ള ഷിനോഹോൻ സോക്കിയോ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. 2000 വർഷങ്ങൾക്ക് മുന്നേ അവിടെ രചിച്ചിരുന്ന ഒരു ഗ്രന്ഥമാണ്. ഇതിൽ തന്നെ അവർ ഏകദേശം 365 കൂണുകളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 120 സൂപ്പറായിട്ടുള്ള ഏറ്റവും ഗുണം കിട്ടുന്ന കൂണുകൾ, അങ്ങനെ പറയുന്ന കൂണുകളെ നമുക്ക് എക്കാലവും നമുക്ക് ഭക്ഷ്യയോഗ്യമായി കഴിക്കാൻ പറ്റുന്നതാണ് ഇത് പറയുന്നത്. സൂപ്പറായിട്ടുള്ള 120 കൂണുകൾ. ഇനി ഒരു മീഡിയം ലെവലുള്ള ഒരു കൂണുകളുണ്ട്. മീഡിയം ലെവലിലെ കൂണുകൾ നമുക്ക് വല്ലപ്പോഴുമേ കഴിക്കാൻ പറ്റൂ, എന്നാൽ ഗുഡ് എന്ന് പറയാവുന്ന ഒരു അവസ്ഥയുണ്ട്. അത് കഴിക്കാം, പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അധികമാവരുത്. പിന്നെ കഴിക്കാൻ പറ്റില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ സൂപ്പർ, മീഡിയം, ഗുഡ്, അപ്പം അങ്ങനെ വരുമ്പോൾ 365 കൂണുകളെ കുറിച്ച് അവർ പഠിച്ചിരുന്നു. അതിൽ ഈ പറഞ്ഞ ചുവന്ന തരത്തിലുള്ള ഒരു മരക്കൂണാണ് ഗാനോഡെർമ എന്ന് പറയുന്നത്. ഗാനോഡെർമ എന്ന് പറഞ്ഞാൽ മരക്കൂണാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാവേണ്ട പല വിധമുണ്ട്. ഈ ഗാനോഡെർമ ഉണ്ടാവേണ്ടത് ശരിക്കും പറഞ്ഞാൽ മഞ്ഞിനകത്ത് അല്ലെ ഐസിനകത്താണ് ഇത് ഉണ്ടാവേണ്ടത്, ശരിക്കും അങ്ങനെ രൂപപ്പെടേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഈ വിപണന മൂല്യം മനസ്സിലാക്കിയിട്ട് പലരും ഇത് ACക്കകത്ത് ഉണ്ടാക്കിയെടുത്തിട്ട് മരുന്നുകളായിട്ട് വരുന്നുണ്ട്. അതിന് പഴയ തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് വേറെ സത്യം. അപ്പോൾ ഇത് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്കിവിടെ കണ്ടുപിടിച്ചു തന്നിരുന്നു. അതുകൊണ്ട് ദീർഘായുസ് ഒരുപാട് വർഷങ്ങളോളം ജീവിക്കാനുള്ള പലതരത്തിലുള്ള കൂണുകൾ അവർ കണ്ടെത്തിയിരുന്നു ഋഷികൂണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ പേര് തന്നെ ഋഷികൂണെന്നാണ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അത് നമ്മളീ പറഞ്ഞ ഒരുപാട് രോഗങ്ങൾ, മഹാവ്യാധികൾ, നമുക്ക് പറ്റില്ലാത്ത ക്യാൻസറസ് പോലുള്ള മഹാവ്യാധികൾക്ക് ഒരുപാട് 70% മേളിൽ തന്നെ ഈ പറഞ്ഞ ഗാനോഡെർമയിലൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറൽ ഫീവർ പോലുള്ള വൈറസ് രോഗങ്ങൾ, അങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങൾക്ക് ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഗുണപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് വേറെ സത്യം. ഡോക്ടർ ലിഷിൻഷെൻ എന്ന് പറയുന്ന ആളുടെ ഒറ്റമൂലികകളുടെ ഒരു അവലോകനം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്, ഒരു ചൈനീസ് ഗ്രന്ഥമാണ്. അതിന് മലയാളം വേടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഷെൻ നങ് ഹെർബൽ മെഡിക്കൽ മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കുണ്ട്. ആ ഹെർബൽ മെഡിസിൻ എന്ന് പറഞ്ഞ ആ ബുക്കിൽ, ഷെൻ നങ് എഴുതിയ ആ ബുക്കിൽ ഒരുപാട് കൂണുകളെക്കുറിച്ച് അതിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കൂണിൻ്റെ ശരിയായിട്ടുള്ള കളറുകൾ, കറുപ്പ് കളറുള്ള കൂണുകളുണ്ട്, ബ്ലാക്ക് കളറുള്ളത്, അതുപോലെ തന്നെ നീല കളറുള്ള കൂണുകളുണ്ട്, വെള്ള കളറുകളുള്ള കൂണുണ്ട്, മഞ്ഞ കളറുള്ളതുണ്ട്, പർപ്പിൾ കളറുള്ളതുണ്ട്, ചുവന്നിരിക്കുന്ന കളറുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മളീ പറഞ്ഞ ഗാനോഡെർമ എന്ന് പറയുന്നത്. ഗാനോഡെർമയുടെ പ്രത്യേകത വെച്ചാൽ അത് മരക്കൂണാണ്, ഒരു മെറൂണിഷ് ഓർ റെഡിഷ് കളറിലാണ് അത് കാണുന്നത്. അത് ശരിക്കും മൂലികകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു കൂണാണ്. നമുക്കിപ്പോൾ ഇന്ന് മാർക്കറ്റിൽ അത് അവൈലബിൾ ആണ് എന്ന് വെച്ചാൽ നമുക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ അത് വാങ്ങാൻ കിട്ടും. അത് കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ 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 ഗുണമുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷെയ്പ്പ് അനുസരിച്ച് അവരതിനെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ പീക്കോ ഗാനോ എന്ന് പറഞ്ഞത്. പീക്കോക്ക് നമുക്കറിയാം, മയിലിൻ്റെ പീല് വിരിഞ്ഞ പോലെ നിൽക്കുന്ന പീക്കോ ഗാനോ. അതുപോലെ തന്നെ കിംഷെൻ ഗാനോ, ലിവർ ഗാനോ, ബ്രെയിൻ ഗാനോ, ഹാർട്ട് ഗാനോ, റുയി ഗാനോ, ഇങ്ങനെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബോഡിക്കകത്തുള്ള
ഓരോ തരത്തിലുള്ള പാർട്ടുകളുടെ ഷേപ്പ് അനുസരിച്ചുള്ള കൂണുകളായിരുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ വിശദമായിട്ട് അവർ പഠിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഇവരിത് കൊടുക്കുമ്പോൾ ഈ ചൈനീസ് ഹെർബൽ മെഡിസിൻസ് ഒക്കെ, അതുപോലെ തന്നെ അവർ കൊടുക്കുമ്പോൾ ടിബറ്റൻ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ നമ്മൾ വിചാരിക്കും ഈ മോഡേൺ മെഡിസിനിൽ മാത്രമേ ഡയഗണൈസിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നുള്ളൂ എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. മോഡേൺ മെഡിസിനിൽ ഡയഗണൈസിങ് എന്ന് പറയുന്നത് അവരുടേതായ രീതിക്കകത്തുണ്ടെങ്കിൽ ആയുർവേദം ഹോമിയോപ്പതിയിലൊക്കെ പറഞ്ഞാൽ അവരുടെ ആ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് ബി പി ചെക്ക് ചെയ്യാൻ, കൊളസ്ട്രോള് ചെക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ഷുഗർ ചെക്ക് ചെയ്യാൻ എന്ന് തുടങ്ങി ഒരുപാട് മെത്തേഡ് ഉണ്ടെങ്കിൽ ആയുർവേദം പോലെ അവർ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് നാഡികളുടെ പ്രവർത്തനത്തെ മനസ്സിലാക്കിയിട്ട് നാഡിയെ ശരിക്കും പിടിച്ചു നോക്കിയിട്ട് ഏത് ഭാഗത്ത്, ബോഡിയുടെ ഏത് ഭാഗത്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നടക്കാത്തതെന്ന് അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. അന്നത്തെ കാലത്ത് അവർ ഈ നാഡി പിടിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ വളരെ രഹസ്യമായിട്ട് നമ്മുടെ രണ്ട് തരത്തിലുള്ള ചെറിയ വിത്തുകൾ തമ്മിൽ മിക്സ് ചെയ്യും. വളരെ ചെറുതാണ്, മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ണ് കെട്ടിയിട്ട് അല്ലെ കണ്ണടച്ചുകൊണ്ട് തന്നെ ഈ രണ്ട് വിത്തുകളും കൃത്യമായിട്ട് രണ്ട് പാത്രങ്ങളിൽ ഇടിച്ചു വെച്ചിരുന്നു. അപ്പോൾ ആ രണ്ട് പാത്രം ഇടുമ്പോൾ നമ്മൾ ഈ കൈകൊണ്ട് ടച്ച് ചെയ്തിട്ടാണ് നമുക്ക് അറിയേണ്ടത് അത് ഏത് വിത്താണെന്നുള്ളത്. അപ്പോൾ ആ വിത്തുകൾ രണ്ട് പാത്രത്തിലിട്ടിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് നോക്കുക, അതായത് എത്ര എണ്ണം കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സെൻസ് ചെയ്ത് അറിയാൻ കഴിയുമ്പോൾ അതിനൊക്കെ അളവ് പറയുന്നുണ്ട്. ഈ അങ്ങനെയാണ് നാഡിയൊക്കെ എന്നെ ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നാഡി പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈയുടെ വശം, കൈ എങ്ങനെ ഇരിക്കണം, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ പ്രഷർ വരേണ്ടത്, മൂന്ന് ഡെപ്തിലൊക്കെ നമുക്ക് പിടിച്ചു നോക്കേണ്ടി വരും. അപ്പോൾ ആ ഡെപ്തും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ശരീരത്തെ ഏത് ഭാഗത്താണ് ഈ നാഡികളുടെ പ്രവർത്തനങ്ങൾ ഉള്ളത്, എവിടെയാണ് കുറവുള്ളതെന്ന് മനസ്സിലാക്കിയാൽ ഏത് പ്രധാന ഓർഗണാണ് പ്രശ്നമുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് നാഡീ പരിശോധന വഴി ശരിക്കും കൃത്യമായിട്ടുള്ള സ്ഥാനനിർണയം രോഗത്തിന് നടത്തുന്നത്. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ആളെ നമ്മൾ ദർശിക്കുന്നത് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം ആളിൻ്റെ സംസാര ശൈലി, അയാളുടെ നടപ്പ്, അയാൾ ഇരുത്തം, അയാൾ എങ്ങനെയാണ് നമ്മളെ നോക്കുന്നത്, ഇങ്ങനെയുള്ളതെല്ലാം കൂടെ ഒരു ഭാഗമുണ്ടാവും. പിന്നെ അയാളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നാക്ക് നീട്ടാൻ പറഞ്ഞിട്ട് അങ്ങനെ ശ്രദ്ധി. അപ്പോൾ ഇതെല്ലാം എന്താണ് ശരിക്കും രോഗത്തെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമാണ്. അത് ഓരോ ചികിത്സകളിലും, ഹോമിയോപ്പതിയിലാണെങ്കിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഈ ആൾ വന്നിരിക്കുന്ന അയാളുടെ മനസ്സിൻ്റെ ലക്ഷണങ്ങൾ കുറച്ചേറെ എടുക്കും. മനസ്സിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്നുള്ളത് എടുക്കും. പിന്നീട് അയാളുടെ ശാരീരിക അവസ്ഥകളെക്കുറിച്ച് എടുക്കും, എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ലക്ഷണശാസ്ത്ര സമൂഹങ്ങളുടെ മൊത്തത്തിലുള്ള തുകയെടുത്തിട്ടായിരിക്കും മരുന്നിലേക്ക് ഡോക്ടർ പോവുക. അപ്പോൾ എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളെയും നമ്മൾ മാനിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാത്തിനും അതിൻ്റേതായ പവിത്രതയും അതിൻ്റേതായ ശാസ്ത്രീയതയും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു വശം. ഓരോ ചികിത്സയ്ക്കും അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ വാതപിത്ത കഫങ്ങളുടെ രീതി അനുസരിച്ചാണ് ആയുർവേദം പോകുമ്പോൾ അതിൻ്റെ ഡയഗണൈസിങ് ടെക്നിക്ക് അതിൻ്റേതായ രീതിയിൽ പോകണം. പിടി കിട്ടിയോ? അതുപോലെ തന്നെ ഹോമിയോപ്പതിയിലാണെങ്കിൽ അതിൻ്റേതായ രീതിയിലാണ് പോകേണ്ടത്. യുനാനി അതിൻ്റേതായ രീതിയിലാണ്. അപ്പോൾ എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളിലും അതിൻ്റേതായ രീതിയിലുള്ള ഡയഗണൈസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഉപയോഗിക്കുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് നമുക്ക് ഡയഗണൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഗതി കൊടുത്തതിന് ശേഷം നമ്മൾ ഡയഗണൈസ് ചെയ്യുക. ഒരു മാസം നമ്മൾ ഈ പറഞ്ഞ ഗനോഡർമ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഗനോഡർമയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, കഴിച്ചയാളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും വിത്തിൻ 1 മന്ത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരം എന്ത് ചെയ്യണം, ശരിയായ രീതിയിൽ വിസർജ്യങ്ങളെ പുറന്തള്ള നമ്മുടെ ശരീരത്തിന് ശേഷിയുണ്ടോ എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ സ്കിൻ ഡിസീസുകളൊക്കെ വരുന്ന സമയത്ത് വയർ എപ്പോഴും ഫ്രീ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, വയറ് ശരിയായാൽ എല്ലാം ശരിയായി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ആയുർവേദത്തിനുള്ളത്. അപ്പോൾ വയറ് ശരിയായാൽ എല്ലാം ശരിയായി എന്ന് പറയുമ്പോൾ എന്താണ്, വയറിൽ നിന്ന് പോകുന്നത് അല്ലേ വസ്തുക്കളെ നമ്മൾ യൂറിനിലൂടെയോ മലത്തിലൂടെയോ വെളിയിലേക്ക് തള്ളുന്നതിൻ്റെ അംശം കറക്റ്റാണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് നോക്കാൻ പറ്റണം. അപ്പോൾ ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഏത് മരുന്ന് കഴിക്കും, ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നിങ്ങൾക്കറിയാം കട്ടി കൂടിയ മരുന്ന് കഴിക്കുന്നതിൽ വയറ്റിൽ നിങ്ങൾക്ക് കാളലും ആന്തലും ഒക്കെ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ വയറ്റിൽ നിന്ന് പോകാനൊക്കെ 1-2 ദിവസമൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോൾ ആ മരുന്ന് ശരിയായ രീതിയിലല്ല പ്രവർത്തിച്ചത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ശരിയായ രീതിയിൽ പ്രവർത്തിച്ച എന്ത് ചെയ്യണം, വയറൊക്കെ വളരെ സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ അയഞ്ഞ് മലമൊക്കെ വെളിയിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു രണ്ടാമത്തെ ഘട്ടമാണ് നമുക്ക് അടുത്ത യഥാർത്ഥ ചികിത്സാരീതി, ഹോളിസ്റ്റിക് ചികിത്സാരീതിയിൽ വരേണ്ടത്. അപ്പോൾ ആദ്യ രോഗത്തെ നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്താനുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുന്നു, അതിനുശേഷം അതിനെ ശുദ്ധീകരിക്കാനുള്ള രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വിസർജ്യങ്ങളെ പുറന്തള്ളുക, വിയർക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. കൃത്രിമമായ വിയർപ്പിക്കലല്ല പറഞ്ഞത്, അല്ലാതെ തന്നെ വിയർക്കുക പറയും. അതിനുശേഷം പിന്നെ കെട്ടിപ്പെടുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തെ എല്ലാ ഭാഗങ്ങളിലും, ഇപ്പം നമുക്കറിയാം RBC എത്ര വേണം, WBC എത്ര വേണം, അതിനൊക്കെയുള്ള ഒരു അനുപാതമുണ്ട്. ഈ അനുപാതങ്ങളെ ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു ബാലൻസ് ഉണ്ടാക്കലാണ് മൂന്നാമത്തെ ഘട്ടമായിട്ട് ഹോളിസ്റ്റിക് മെഡിസിനിൽ ചെയ്യുന്നത്. മൂന്നാമത്തെ ഘട്ടം അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ പുനർനിർമ്മാണമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ശരീരത്തെ മുഴുവൻ ഒന്ന് പുനർനിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്ര രോഗമുള്ളൊരു വ്യക്തിക്കും നമുക്ക് ഒരു മാസം മുതൽ 6 മാസം, 1.5 വർഷം, 3 വർഷം വരെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ കൊടുത്തെടുത്താൽ, എന്ന് വെച്ചാൽ ആരോഗ്യപരമായ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ
നമ്മുടെ കറക്റ്റായിട്ടുള്ള ആരോഗ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ആരോഗ്യം എന്നത് കണ്ടുപിടിക്കാനുള്ള ഒരു തരത്തിലുള്ള മെഷീൻസും ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. കാരണം ആരോഗ്യം എന്ന് പറയുന്നത് ഓരോരുത്തരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമുക്കത് ഇന്നതെന്ന് കൃത്യമായിട്ട് വിവക്ഷിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആരോഗ്യമില്ലാത്തൊരു ആളിൽ കട്ടികൂടിയ മരുന്നുകൾ കൊടുത്താൽ ആ മരുന്നുകൾ കൊണ്ട് തന്നെ വ്യക്തി മരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട്, അത് നമുക്ക് മനോരാജ്യങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പം മരുന്ന് കൊടുത്തു തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ അറിയാതെ ഭയം വരുന്നു എന്നുള്ള ഒരു ലക്ഷണം, ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഭയം വരുമ്പോൾ ആ ഭയം എന്ന് പറയുന്നത് നല്ല ഭിഷകരന്മാർക്കറിയാം, അത് കിഡ്നിയുടേതായിട്ടുള്ള എന്തെങ്കിലും ചെറിയ പ്രവർത്തന തകരാറുകളോ ലൈംഗികശേഷി കുറയുന്നത് കൊണ്ടോ ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഒരു നമ്മുടെ ബോഡിയിലുള്ള അഴുക്കുകളെ പുറന്തള്ളാനൊരു മരുന്ന് കൊടുത്തതിന് ശേഷം ഭയം ഉണ്ടാകുന്നുവെങ്കിൽ, ആ ഭയം മനസ്സുണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു ശാസ്ത്രമുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനേ പറ്റും. മരുന്ന് കഴിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊരു സമയം എടുക്കുന്നതിന് ശേഷം ദേഷ്യം ഉണ്ടാകുന്നു എന്ന് കൂട്ടിക്ക്. ആ ദേഷ്യം എന്ന് പറയുന്നുണ്ടാകുന്ന വളരെ സൂക്ഷ്മമായ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ദേഷ്യം ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം അവരുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ കരൾ ക്ഷീണിതമാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ച. അതുപോലെ തന്നെ ഭീതിയും അതുപോലെ തന്നെ അമിതമായ ദുഃഖം ഒരുമിച്ച് വരിക, അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഭീതിയും ദുഃഖവും നമ്മൾ ഏങ്ങലടിക്കുമല്ലോ, ഏങ്ങലടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ ശ്വാസകോശങ്ങളാണ്. അപ്പോൾ അത് എത്രമാത്രം കണക്റ്റഡായിട്ടാണ് അവർ ചിന്തിച്ചത് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക. അതുപോലെ മനോരാജ്യം കാണുക, വെറുതെ ഇരുന്നിട്ട് മനോരാജ്യം ഉന്മാദം എന്ന് പറയുക, ശ്വാസംമുട്ടൽ ഉറക്കവും ഇതൊക്കെ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചികിത്സാ രീതികൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിനെയും മനസ്സിനെയും വികാരങ്ങളെയും ചികിത്സിച്ചാൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള രോഗശമനം കിട്ടുകയുള്ളൂ. അത് മരുന്നുകൾ കൊണ്ടാവരുത്, മരുന്നുകൾ കൊണ്ട് മാത്രമാവരുത്, ശരീരത്തെ കൊണ്ട് ചെയ്യിക്കുന്ന, നമുക്ക് ശരീരത്തിന് നല്ല ശക്തിയുണ്ട്, ആ ശക്തിയെ കൊണ്ട് ചെയ്യിക്കുന്ന ചില കാര്യങ്ങളായിട്ട് നമുക്ക് മാറ്റിയെടുത്താൽ മാത്രമേ കാര്യം ഉണ്ടാവുള്ളൂ. പിടി കിട്ടിയോ? നമ്മുടെ ശരീരമാണ് ക്യൂർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അസ്ഥി ഒരെണ്ണം ഒടിയുന്നു, ഏത് ഡോക്ടർക്കും വൈദ്യനുമൊക്കെ വെച്ച് കെട്ടാനേ പറ്റുള്ളൂ. അപ്പോൾ അകത്ത് അത് ക്യൂറാക്കേണ്ട ആരാണ്? നമ്മുടെ പ്രാണശക്തിയാണ്. അപ്പോൾ പ്രാണശക്തിയെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഗനോഡെർമ എന്ന് പറയുന്ന കൂണ് അതിവിശിഷ്ടമായിരുന്നു എന്നുള്ളത്, അതിവിശിഷ്ടമായിരുന്നു എന്നുള്ളതല്ല, അതിവിശിഷ്ടമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ഗുരുക്കന്മാർ ഋഷീശ്വരന്മാർ ഉൾപ്പെടെയുള്ളവർ കഴിച്ചിരുന്നുവെന്നും വർഷങ്ങളോളം ജീവിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. അതുപോലെ ഒരുപാട് കൂണുകൾ ഇതുപോലത്തെ തരത്തിലുള്ളുണ്ട്. നമ്മുടെ തലയ്ക്കകത്ത് പലതരത്തിലുള്ള വിഭ്രാന്തികൾ സൃഷ്ടിക്കാൻ കഴിയുന്നത്, മനോരാജ്യത്തിൽ വർഷങ്ങളോളം നമുക്ക് പറന്നു നടക്കാവുന്ന കൂണുകൾ എന്ന് തുടങ്ങി ഒരുപാട് കൂണുകളെക്കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കൂണാണ്, മരക്കൂണാണ് ഗനോഡെർമ. വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ശരിക്കും ഈ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും കടന്നു പോയിട്ട് ശരീരത്തെ പുതുക്കിപ്പണിയുന്ന ഒരു പ്രധാനപ്പെട്ട കൂണാണ് ഗനോഡെർമ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ വാങ്ങാൻ കിട്ടും, നമുക്കത് ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അതിൻ്റെ പൗഡറുകൾ വാങ്ങാൻ കിട്ടും, മെഡിസിൻ. ഇത് ശരിക്കും പറഞ്ഞാൽ മെഡിസിൻ അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ കലകളെ ഉൾപ്പെടെ ഉത്തേജിപ്പിക്കുന്ന ഒരു വലിയ സംഗതിയാണ്. അപ്പോൾ അത് നമുക്കൊരു ആഹാര പദാർത്ഥമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആഹാരമായിട്ട് നല്ല വിലയുണ്ട് അതിന്. ആഹാരമായി നല്ല പണമുള്ള ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് രാജാക്കന്മാർ പോലുള്ളവരെ, അവർ രത്നങ്ങളെക്കാൾ വില നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. രത്നങ്ങളെക്കാൾ വില നൽകിയിരുന്ന ഒരു സംഗതിയാണ് ഗനോഡെർമ. അപ്പം ഗനോഡെർമ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഏകദേശം ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും, അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരീരത്തിലുള്ള സകല അഴുക്കുകളെയും കളഞ്ഞുകൊണ്ട് നല്ലൊരു പുനർനിർമ്മാണം ശരീരത്തിൽ നടത്തുവാനായിട്ട് ഗനോഡെർമ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ കൊണ്ട് നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.